പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഷ്റൂം അത് ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്തവരും ഒക്കെ ഉണ്ടാവും. എന്നാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മഷ്റൂം മഞ്ചൂരിയൻ ആയിട്ടുമാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മഷ്റൂം കാപ്സിക്കം മഞ്ചൂരിയന് വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം മഷ്റൂം ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ബട്ടൺ മഷ്റൂമാണ്, അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു ഒരു മസാല പോലെ പറട്ടണം. അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം. നമ്മുടെ മഷ്റൂം മസാലയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമേ ഫസ്റ്റിൽ 1 സ്പൂണ് കോൺഫ്ലോർ, പിന്നെ അത് കഴിഞ്ഞിട്ട് 3 സ്പൂണ് മൈദ ഇടണം. പിന്നെ അതിലേക്ക് 1 സ്പൂണ് അരിപ്പൊടി, അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി വേണം, കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടേക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് നമ്മുടെ പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയും കുറച്ച്, അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇടാം. ഞാനിപ്പോൾ ശകലം ചേർക്കുകയാണ്. ഇനി ഇതിനെ നല്ലതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. അതായത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മഷ്റൂം ക്യാപ്സിക്കം മഞ്ചൂരിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉള്ളി വലുതായിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 കളർ ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് ഗ്രീനും റെഡും യെല്ലോയും. പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇച്ചിരി എരിയുള്ള പച്ചമുളക്, അതുകൊണ്ട് 2 ഇട്ടേ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2.5 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ഉള്ളി ഞാൻ ചെറുതായിട്ടും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സോസുകളാണ് പിന്നെ അടുത്ത് വേണ്ടത്, നമ്മുടെ മഞ്ചൂരിനൊക്കെ വേണ്ടത് സോയാ സോസ് വേണം. പിന്നെ 1 റെഡ് ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടൊമാറ്റോ കെച്ചപ്പ്, അത് ആവശ്യത്തിന് നമുക്കിടാം. പിന്നെ ഉള്ളത് ഒരു ഷ്വേസാൻ ചട്നി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് നമ്മുടെ മസാല വറ്റി വെച്ചിരിക്കുന്ന മഷ്റൂം ഇങ്ങനെ ഒരെണ്ണത് അങ്ങനെ തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മുടെ മഷ്റൂം ഒന്ന് വറുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പ്രോസസ്സ് ചെയ്യാം. ഒരു പാൻ ചൂടാക്കി ഞാൻ 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് മൂത്ത് വരണം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പം ഇട്ടതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അന്നേരം ആ സമയം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ, ഉള്ളിയും പച്ചമുളകും കൂടെ അതേ സമയം നമുക്ക് ഇതിനകത്തോട്ടിടാം. ഉള്ളി ഇപ്പോൾ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ കുറച്ച് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടുകയാണ്. നമ്മൾ മറ്റേ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ മഷ്റൂം വറുത്തതിനകത്ത്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള ഉപ്പും കുറച്ച് കുരുമുളകും കൂടി, അപ്പം നമ്മുടെ വലുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ക്യാപ്സിക്കവും ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കൂടുതൽ മുക്കിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയച്ചാൽ മതി. നമ്മുടെ ഉള്ളി ഇവിടെ ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സോസുകളൊക്കെ ഇടാം. ഞാൻ ആദ്യം തന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് എല്ലാ സോസ് ഇടാനായിട്ട്. അപ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ടതിൻ്റെ പുറകിൽ തന്നെ ഞാൻ നമ്മുടെ സോയാ സോസ് ഒരു സ്പൂണോളം ഒന്ന് ഒഴിക്കുന്നുണ്ട്. 2 സോസ് ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഞാൻ അടുത്ത് നമുക്ക് 1 ഹോട്ട് സോസ് ഒഴിക്കണം. അടുത്ത് 1 റെഡ് ചില്ലി സോസ്, അത് നമുക്ക് എരി ഒത്തിരി ഒന്നും ആവശ്യമില്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ഒഴിക്കുന്നില്ലല്ലോ. അപ്പം നമ്മൾ എരിക്ക് വേണ്ടിയിട്ട് ഇതിന് ചെറിയൊരു എരിയുണ്ട്, അപ്പം അതുകൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അടുത്ത് ഒഴിക്കേണ്ടത് 1 സ്പൂണ് നമ്മുടെ ഷ്വേസാൻ ചട്നി, അതുകൂടെ ഒഴിക്കുകയാണ്. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒഴിച്ചതേ ഉള്ളൂ. ഇനി അടുത്തത് നമുക്ക് ഒഴിക്കാനുള്ളത് കുറച്ച് വിനീഗർ, നമ്മുടെ വൈറ്റ് വിനീഗർ ഉണ്ടല്ലോ, അത് കുറച്ച് എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് 1 പഞ്ചസാര ഷുഗർ അതോടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എല്ലാം കൂടെ യോജിപ്പിക്കുക. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇല്ലേ, അതുകൂടെ നമുക്കിതിനകത്തോട്ട് ചേർക്കുക. ഇത് ചുമ്മാത് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. നമുക്ക് മഷ്റൂമൊക്കെ ചുമ്മാത് കൊടുത്ത്
കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാത്ത പിള്ളേർ പോലും ഇങ്ങനെ നാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളും. നല്ല അടിപൊളിയാണ്, കണ്ടില്ലേ. അതോടെ നമ്മുടെ പണി കഴിഞ്ഞു. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ നമ്മുടെ അടിപൊളി മഷ്റൂം മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വെച്ച സമയം മുതൽ ഒരാൾ ഇവിടെ കയറി ഇറങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൂന് സാധാരണ മഞ്ചൂരിനൊന്നും അത്ര ഇഷ്ടമല്ല, പക്ഷെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അവന് തന്നെ കൊടുക്കാം. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ബീഫ് പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കും. ഇന്നിപ്പോ ഞാൻ ബീഫ് പൊറോട്ടയുടെ കൂടെയാണ് കൊടുക്കുന്നത്. Manjurian is so much better than chicken manjurian. In the channel, ishtamayal, please like, share and subscribe. Bye.